الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ففروا إلى الله إني لكم منه نذير مبين بهمان الآية സഹോദരങ്ങളെ, പ്രിയങ്കരരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം റബ്ബിനെ ഭയപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മളും നമ്മളുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആമുഖമായി എന്നെയും നിങ്ങളെയും. അല്ലാഹു മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഓരോ തരം പുതിയ പുതിയ പരീക്ഷണങ്ങൾ ലോകമിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ലോകത്ത് മോശപ്പെട്ട ഭരണാധികാരികൾ ഉണ്ടായാൽ, മദ്യപാനം വ്യാപകമായാൽ, വേശ്യാവൃത്തിയും വ്യഭിചാരവും ഒരു കുറ്റമല്ലാതായി കാണുന്ന മാനസികാവസ്ഥയുണ്ടായാൽ, പലിശയും ചൂതാട്ടവും വ്യാപകമായാൽ, കള്ളക്കച്ചവടക്കാർ മാന്യത നേടിത്തുടങ്ങിയാൽ, വിഷം തീണ്ടിയവന്റെ ശരീരത്ത് കളറ് നീലക്കളറ് വിഷം പടർന്നു പിടിക്കുന്നത് പോലെ ഒന്നിനുമേലൊന്നായി അത്യാപത്തുകൾ ഉരുണ്ടു വീണുകൊണ്ടിരിക്കും. കനിറാമിൻ കുത്തിയ സിൽക്കുഹ
എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മാല, ചരട് പൊട്ടിയ മാലയിൽ നിന്ന് മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ ഒന്നിനുമേലൊന്നായി ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായതായിരിക്കും പിന്നീടുണ്ടാവുക എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. സത്യത്തിൽ അത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണോ പറഞ്ഞത് എന്ന് നമ്മൾ സത്യമായും ഭയപ്പെടേണ്ടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങളായി, പ്രളയമായി, ഭൂകമ്പങ്ങളായി, കൊടുങ്കാറ്റുകളായി, പിന്നെ ഭരണകൂട ഭീകരതയായി, മാരക രോഗങ്ങളായി, അത്യാപത്തുകളും അപകടങ്ങളുമായി നമ്മളുടെ മേൽ ഇത് ഉരുണ്ടു വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ആത്മീയമായ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ കാരണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പറഞ്ഞതെല്ലാം സത്യസന്ധമായ രീതിയിൽ ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുമുണ്ട്. മദ്യപാനമാവട്ടെ, വ്യഭിചാരമാവട്ടെ, വേശ്യാവൃത്തിയാവട്ടെ, കള്ളക്കച്ചവടമാവട്ടെ, ഭരണാധികാരികളുടെ ഭീകരതയാവട്ടെ, പിന്നെ ലഹറത്തിൽ കൈനാത്തുൽ മഹാസിഫ് എന്നുകൂടി പറഞ്ഞു സുസല്ലാ, സംഗീതവും നൃത്തനൃത്യങ്ങളും വ്യാപകമാകും. ഇതൊക്കെ വന്നാൽ ഇത്തരം ചില ദുരന്തങ്ങളെ അതിന്റെ വിപരീത ഫലങ്ങളായി ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ പോയി 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 കബറിടത്തിനരികിലൂടെ നടന്നു പോകുന്ന ആളുകൾ വിചാരിച്ചു പോകും, പടച്ചവനെ ഞാനിതിന്റെ അടിയിലാണെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതിന്റെ അടിയിൽ പെട്ടുപോയവർ എത്ര ഭാഗ്യവാന്മാർ കബറാളികൾ, ഇതൊന്നും അവർ അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് വിശ്വാസികൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലത്തേക്ക് ലോകം മാറിപ്പോകുമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഒരു കാലത്ത് ഇസ്ലാമിനെ അവജ്ഞയോടുകൂടി കണ്ടിരുന്ന, ഇസ്ലാമിന്റെ ശിആറുകളെ, സിമ്പലുകളെ, മതകീയമായ ചിഹ്നങ്ങളെ അപമാനിച്ചിരുന്ന, അത് പ്രാകൃതമാണെന്ന് പറഞ്ഞ് ഇസ്ലാം 6-ാം നൂറ്റാണ്ടിന്റെ ആ കാലാവസ്ഥയ്ക്കേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് വേഷവിധാനങ്ങളൊക്കെ ശരീരം മൂടുന്നത് അജ്ഞതയുടെ, അന്ധതയുടെ, അന്ധകാരത്തിന്റെ പ്രകടനമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഒരു വൈറസ് കൊറോണ എന്നുള്ള പേരില്ലാണ്ട് പോയപ്പോ ഇപ്പോ ആണേതാണ്, പുരുഷനേതാണ്, സ്ത്രീ ഏതാണെന്ന് അറിയാതെ കണ്ണടക്കം മൂടിയിട്ടാ നടക്കണത്. ലോകത്തോട്, ലോകത്തിലെ മനുഷ്യ, ലോകത്തെ മനുഷ്യരെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ, നിങ്ങളൊക്കെ ഞങ്ങൾക്കു വേണ്ടി, ഞങ്ങളുടെ നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി, ഈ വൈറസിന്റെ നഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നിടത്ത് ഇസ്ലാമിനെ തമസ്കരിക്കാൻ ശ്രമിച്ചവർ പോലും ചെന്നെത്തി എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലിന്റെ പെരുവിരുമുതൽ മുതൽ തലമുടി വരെ മൂടുന്ന വസ്ത്രമാണിപ്പുള്ളത് അല്ലേ? സത്യത്തിൽ ഈ ഒരു പ്രതിഭാസത്തിന്, അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവിന് ഭാഷാപരമായി പറയുന്ന പേര് തഖ്വ എന്നാണ്. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടി വി ചാനലുകളും പത്രമാധ്യമങ്ങളും ഒക്കെ ഡോക്ടർമാരെ, ഇങ്ങനെ വിദഗ്ധ ഡോക്ടർമാരെ നിരത്തിയിരുത്തിയിട്ട് പറയുകയാണ് കൊറോണ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, തുമ്മുമ്പോ ടവൽ വെക്കണം, പുറത്തിറങ്ങി നടക്കുന്ന ആളുകൾ അകത്ത് കയറിയാൽ സോപ്പ് ഉപയോഗിച്ച് കൈയും മുഖവും കഴുകണം, രോഗിയെ പരിചരിക്കുന്ന ആളുകൾ അറിയാതെ പോലും മുഖവും മൂക്കും ഒന്നും കൈകൊണ്ട് തടവരുത്, അങ്ങനെ അങ്ങനെ മുന്നറിയിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാണ്. എന്തിന്? ഈ വൈറസ് പടരാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ വൈറസ് പകരാതിരിക്കാൻ. ഇതാണ് ഭാഷാപരമായ തഖ്വ. വരാനിരിക്കുന്ന ഒരു ആപത്തിനെ മുൻകൂട്ടി കണ്ട് വഴിനാടി നടക്കുവാനുള്ള ജാഗ്രതയുടെ ഭാഷാപരമായ പേരാണ് തഖ്വ. അതിന്റെ സാങ്കേതികമായ, ഇസ്ലാമികമായ, ശരണീയായ ഒരു മാനത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്.
കൊറോണ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു, അത് അല്ല ആരെയും ബാധിക്കാതെ അല്ലാഹു അതിനെ തിരിച്ചു കൊണ്ടുപോയി നശിപ്പിക്കട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കൊറോണ കേരളത്തിൽ എവിടെയോ ഒരിടത്തുണ്ട്, ഏതോ ഒരു മെഡിക്കൽ കോളേജിൽ അതുമായി ബന്ധപ്പെട്ട ആള് ഐസൊലേറ്റർ വാർഡിൽ പിന്നെ അഡ്മിറ്റാണ് എന്ന് പറയാതെ പറയുകയാണ് ആർക്കാണ് ബാധിച്ചത്, ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് ജില്ലയിലാണ് എന്ന് പോലും പറയാൻ മടിക്കുന്ന ഭയപ്പെടുന്ന കാലമാണ് നമ്മുടേത്. അപ്പോഴേക്ക് വന്നു അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ എന്തു വേണം. പക്ഷെ 14.5 നൂറ്റാണ്ട് മുമ്പ് അസറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറ്റൊരു വൈറസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അയ്യുഹന്നാസ് അൽ ജന്നത്തു അദിനാ മിൻ സിറാഖിൻ അലി അഹദിക്കും വന്നാറു വിസലദാലി, ജനങ്ങളെ സ്വർഗം നിങ്ങളുടെ കാൽപ്പാടിന്റെ ചെരുപ്പിന്റെ വാറും നിങ്ങളുടെ കാലുകളും എത്ര സമീപസ്ഥമാണോ എത്ര അടുത്താണോ അതിനേക്കാൾ അടുത്ത് സ്വർഗമുണ്ട് കേട്ടോ. സ്വർഗം മാത്രമല്ല വന്നാറ് വിസലദാലി, അതുപോലെ നരകവും നിങ്ങളോടടുത്താണ്, അതുപോലെ നരകവും നിങ്ങളോടടുത്താണ്. ഭാഷാപരമായി തഖ്വയിൽ നിന്ന് ശരഴിയായ ഒരു തഖ്വയിലേക്ക് മാറിയാൽ നമുക്കതിന്റെ ഗൌരവവും അതിന്റെ പ്രാധാന്യവും വെളിപ്പെടും. സൂറത്ത് ആലി ഇമ്രാനിലെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആ വചനമുണ്ടല്ലോ, ആയുഹല്ലദീന ആമനു തഖുല്ലാഹാ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്ന വചനം, ആ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വചനം അവതരിച്ചത് മുതൽ ഒരു മിമ്പറിലെ ഖുതുബക്കാവട്ടെ, അതല്ലെങ്കിൽ ഒരു വിവാഹ ഖുതുബക്കാവട്ടെ, ഒരു ചെറിയ ഉപദേശം നടക്കുന്ന സദസ്സാവട്ടെ, ഒരു പൊതുസംഭാഷണം പിന്നെ പ്രഭാഷണമാവട്ടെ, ഏതൊരിടത്ത് നബി തങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ ആയത്ത് ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് ഓതിയിട്ടുണ്ട്. എന്താണ് സംഗതി? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, ജനങ്ങളെ എന്നല്ല വിളിച്ചത്, പിന്നെയോ മുഅ്മിനീങ്ങളെ എന്നാണ് വിളിച്ചത്, മുഅ്മിനീങ്ങളെ. അപ്പൊ ആരാണ് മുഅ്മിൻ? അൽ മുഅ്മിനു മൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശരിഹി മിനല്ലാഹ്, ഇവരാണ് മുഅ്മിൻ. അല്ലാഹുവിന്റെ ഏകത്വത്തെയും മലായികത്തിന്റെ സത്യതയെയും വേദഗ്രന്ഥങ്ങളുടെ സത്യതയെയും പ്രവാചകന്മാരുടെ പിന്നെ പ്രബോധന പ്രവർത്തനങ്ങളിലും അതിന്റെ അന്തസത്തയായ ആത്യന്തികമായ ലക്ഷ്യമായ പരലോകത്തിലും നമ്മളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ് എന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ആര്? മുഅ്മിൻ. അവനോടാണ് പറഞ്ഞത് നിങ്ങൾ കേവല മുഅ്മിനീങ്ങളായാൽ പോരാ, നിങ്ങൾ കേവലാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളായാൽ പോരാ, പിന്നെയോ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇത്തഖുല്ലാഹ മുത്തഖികൾ കൂടിയാവണം, നിങ്ങളുടെ മുത്തഖികൾ കൂടിയാവണം. ഒരു വൈറസ് കടന്നു വരുമ്പോൾ ശരീരമാസകലം മുൻകൂട്ടി മൂടാനുള്ള ആ ജാഗ്രതയുണ്ടല്ലോ അല്ലേ, വായു കെട്ടി മൂടാൻ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ, ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ, പോകാൻ സ്വീകരിക്കേണ്ടെന്ന മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കാൻ കാണിക്കുന്ന ആ ജാഗ്രതയുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അതിന്റെ പേരാണ് ഹക്കൊത്തൊക്കാത്ത്. യായുഹല്ലദീന ആമനു തഖുല്ലാഹ, മുഅ്മിനീങ്ങളെ നിങ്ങൾ മുത്തഖികളായി മാറണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ മുത്തഖികളായി മാറണം. എന്താ മുത്തഖി എന്ന് പറഞ്ഞാൽ വരാനിടയുള്ള ഒരു ദോഷബാധയെ ചെറുക്കാനുള്ള മാനസികാവസ്ഥ നേടിയെടുക്കുകയും ആ ആപത്ത് ബാധിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുകയും ചെയ്യണം. അപ്പൊ വിശ്വാസപരമായ വരാനിരിക്കുന്ന ആ ആപത്ത് എന്താണ്? ഈമാനികമായ അർത്ഥത്തിൽ നമുക്ക് നേരിടാനിരിക്കുന്ന ആപത്തെന്താണ്? അതാപത്ത് സൂറത്ത് മറിയം പറയാം, വ ഇം മിൻകുമില്ലാ വാരിദുഹ, വ ഇം മിൻകുമില്ലാ വാരിദുഹ, നിങ്ങളിൽ ഒരു ഒറ്റയാള് ഒഴിവാവില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ വാരിദുഹ, അതിനരികിൽ വരാതെ. ഏതിനരികിൽ? നരകത്തിനരികിൽ വരാതെന്ന. നരകത്തിനരികിൽ വരാതെ നിങ്ങളിൽ ഒരു ഒറ്റയാളും രക്ഷപ്പെടുകയില്ല. കാനാലാ റബ്ബിക ഹതമം മഖ്ലിയ, അത്
നിന്റെ രക്ഷിതാവിന്റെ മുഹമ്മദ് നബിയെ അങ്ങയുടെ രക്ഷിതാവിന്റെ റബ്ബായ സുബ്ഹാനഹു വതആലയുടെ ഖണ്ഡിതമായ തീരുമാനമാണ്. മിമ്പറിൽ നിൽക്കുന്നവരും മിമ്പറിനെ കേൾക്കുന്നവരും എല്ലാവരും എവിടെ എത്തേണ്ടി വരും? നരകത്തിന്റെ ചുറ്റുവട്ടത്തതിന്റെ മുമ്പിൽ ചെന്ന് ചെല്ലേണ്ടി വരും. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ എപ്പോ നരകത്തിനു മുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ട് നുനജ്ജി നാം രക്ഷപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുക. ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, നരകത്തിനു മുമ്പിൽ എത്തപ്പെട്ട ആളുകളെ അവരിൽ നിന്ന് ചിലരെ നാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മാറ്റുകയാണ് ചെയ്യുക. ആരാണവർ? അല്ലദീന തഖവയുള്ളവർ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ നരകത്തെ പേടിച്ച് വഴിമാറി നടക്കാൻ ശ്രമിക്കണം. ആ വഴിമാറി നടത്തത്തിന്റെ പേരാണ് ശറഈയായി അല്ലെങ്കിൽ ഇസ്ലാഹിയായി മതപരമായി സാങ്കേതികമായി തഖ്വ എന്നറിയപ്പെടുക. അപ്പോഴത് കേവലമായൊരു ഭാവമല്ല, അത് കേവലമായൊരു വിശ്വാസമല്ല, അത് കേവലമായൊരു വികാരവുമല്ല. പിന്നെ എന്താണ് തഖ്വ? ഒരാവരണമാണ്, ഒരാവരണമാണ്. ഒരു സൈനികന് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ധരിക്കുന്നത് പോലെ വെയിലും മഴയും കൊള്ളാതിരിക്കാൻ നമ്മൾ വീടിനുള്ളിൽ അഭയം പ്രാപിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ന്യൂനതകൾ മറച്ചുവെക്കാൻ നമ്മൾ വസ്ത്രത്തിനുള്ളിൽ ശരീരത്തെ മൂടുന്നത് പോലെ ഒരു അസുഖം വന്നാൽ കയ്യിലോ കാലിലോ ശരീരത്തെവിടെയെങ്കിലും ഒരു മുറിവായാൽ ആ മുറിവ് വൈറസോ ഫംഗസോ ബാക്ടീരിയയോ കയറാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തെ ആപാദചൂടം കെട്ടിപ്പൂട്ടി വെക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു ആവരണത്തിന്റെ ഒരു രക്ഷാകവചത്തിന്റെ പേരാകുന്നു എന്തോ തഖ്വ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖ്വ ഹാഹുന. സാങ്കേതികാർത്ഥത്തിൽ മതപരമായ അർത്ഥത്തിലുള്ള തഖ്വ മനസ്സിനുള്ളിലാണ് നിലനിൽക്കേണ്ടത്. പുറമേക്കുള്ള തെക്കുവയാണേത്? രോഗം വരുമ്പോൾ ചികിത്സിക്കുക, രോഗം വരാതിരിക്കാനുള്ള ചികിത്സ, വസ്ത്രധാരണം, ഭക്ഷണം, പ്രതിരോധ സംവിധാനങ്ങൾ, വീട്, മറ്റു ചുറ്റുപാടുകളുടെ ഒരു പിന്നെ സംരക്ഷണമൊക്കെ എന്താണ്? ബാഹ്യമായ തെക്കുവയാണ്. അതോ അർത്ഥത്തിൽ തന്നെ ചിന്തിക്കുക, ചില ഇസ്ലാമികമായ സിംബലുകൾ, ഇസ്ലാമികമായ ചില പ്രതീകങ്ങൾ, ഒരു നല്ല താടി, നല്ലൊരു വട്ടത്ത, നല്ലൊരു തലയിൽ കെട്ട്, നല്ല പിന്നെ കറുപ്പ് കറുത്ത് തളഞ്ഞു കിടക്കുന്ന ഒരു നിസ്കാരത്തഴമ്പ്, പൂർണാർത്ഥത്തിൽ ശരീരത്തെ മൂടുന്ന പർദ, കയ്യിലൊരു തസ്ബീഹ് മാല, ചുണ്ടിലും നാവിലും ഏതു സമയവും ദിക്റുകളും വിശുദ്ധ ഖുർആൻ പാരായണവും സ്വലാത്തുമായി കഴിഞ്ഞു പോകുന്ന ആളുകൾ, ഇതൊക്കെ എന്താണ്? തഖ്വയുടെ ബാഹ്യമായ ലക്ഷണമാണ്. പക്ഷേ അവർ വഴി അവരുടെ വിശ്വാസത്തിന്റെ തഖ്വയുടെ വഴി പിഴച്ചതിന്റെ കാരണമായിട്ടാണ് അവരുടെ അത്യാവശ്യങ്ങൾക്ക് അവർ അള്ളാഹുവിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വഴിമാറിപ്പോയത്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് വഴിമാറിപ്പോകാനുള്ള ശിർക്ക്, ബിദാത്ത്, ലലാലത്ത്, പുതിയ പുതിയ സംവിധാനങ്ങൾ, ആരാധനാ കർമ്മങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് യഥാർത്ഥത്തിൽ ബാഹ്യമായ തഖ്വയിൽ അവർ പെട്ടുപോയി എന്നതുകൊണ്ടാണ്. അത പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുൽ, ഇന്ന് നമ്മൾ ഓതിയ സൂറത്ത് അൽകൗഫിന്റെ വചനം, ഹല്ലുനബ്ബിയുകും ബിൽ അഖ്സരീന അഅ്മാലാ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യസ്അലൂ യസബൂന അന്നഹും യുഹ്സിനൂന സുന്ന. തങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മികച്ച സ്വർഗനേട്ടത്തിനുള്ള പ്രവർത്തനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അവരുടെ വഴി തെറ്റാണ്.
അവരുടെ മാർഗം തെറ്റാണ്. അവർക്ക് ആ ശിആറുകൾ, ആ സിമ്പലുകൾ, ആ പ്രതീകങ്ങൾ മാത്രമേ പുറമേക്കുള്ളൂ. പക്ഷേ അതിന്റെ ഉള്ളിൽ ഇത്തരം ശുരുക്കിൽ നിന്ന്, ദലാലത്തിൽ നിന്ന്, ബിദാത്തുകളിൽ നിന്ന്, നിഫാക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അല്ലാഹുവിന്റെ നരകത്തെ മാത്രം പേടിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യായുഹല്ലദീന ആമനു തഖുല്ല എന്ന് പറഞ്ഞത് നിർത്താതെ ഹത്താ തുഖാതിഹി എന്ന് പറഞ്ഞു. തഖ്വക്ക് രണ്ട് രീതികളുണ്ട്, രണ്ട് രീതികൾ. ഒന്ന് ശരിയായ രീതിയും ഒന്ന് തെറ്റായ രീതിയും. രണ്ട് രീതികൾ ഉള്ളത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ശരിയായ രീതി സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. ഹഖ്ഖ തുഖാതിഹി വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. ജിഹാദിന് രണ്ട് രൂപങ്ങളുണ്ട്, തഖ്വക്ക് രണ്ട് രൂപങ്ങളുണ്ട്. രണ്ടിടത്തും അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ഹഖ്ഖുൽ ജിഹാദ് നടത്തണം. യഥാർത്ഥത്തിൽ എന്താണ് ഹഖ്ഖുൽ ജിഹാദ്? അത് നമ്മുടെ മനസ്സിനെതിരെ നടത്തുന്ന പോരാട്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് തന്നെയാണേത് ഹഖ്ഖുത് തുഖാത്ത്, മനസ്സിനെ നിലക്ക് നിർത്തുവാനുള്ള ആ മാർഗം പഠിപ്പിച്ചതിലൊക്കെ കാനലക്കും ഫി റസൂലുള്ളാഹി ഉസ്വാ ഹസന. അത് ആരാധനകൾ അധികരിപ്പിക്കുന്നതിലൂടെയല്ല നേടാൻ കഴിയുക, ആണോ? പുറമേക്കുള്ള ചിഹ്നങ്ങളിലൂടെയല്ല നേടാൻ കഴിയുക. മൂന്ന് ചെറുപ്പക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്ന കഥ നമുക്കറിയാം. അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് ചോദിക്കുന്നു. അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ കുറെ നേരം നമസ്കരിക്കും, കുറച്ചുനേരം കിടന്നുറങ്ങും, ഇടക്കിടക്ക് സുന്നത്ത് നോമ്പെടുക്കും. അങ്ങനെയൊക്കെയാണ് റസൂലുള്ളാഹിന്റെ ഇബാദത്തുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർ പറയുന്നു ഐന നഹ്നു വ ഐന റസൂലുള്ളാഹ്, നമ്മളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ എങ്ങനെയാണ് താരതമ്യപ്പെടുത്താൻ കഴിയുക? വഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബി വ മാ തഅഖ്ഖറ. അവിടെ അഷ്റഫുൽ ഖൽഖാണ്, അല്ലാഹു സകലമാന പാപങ്ങളും പൊറുത്തു കൊടുക്കാമെന്ന് മുൻകൂട്ടി പറഞ്ഞവരാണ്. വ ഐന നഹൻ, നമ്മളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഒരാൾ പറയുന്നു വ അന ഇന്നു മുതൽ അന അഖൂമു ഫിൽ ലൈൽ, ഞാൻ രാത്രികാലം മുഴുവൻ നമസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വല അർക്കുത്, ഇനി ഉറങ്ങുന്ന പരിപാടിയില്ല മരിക്കുന്നത് വരെ. ഉറങ്ങുന്നത്രയും സമയം ഇബാദത്തുകൾ നഷ്ടപ്പെടും. അടുത്തയാൾ പറയുന്നു അതൊരു ശരിയാണല്ലോ, അപ്പൊ ഞാനൊരു പ്രതിജ്ഞയെടുക്കാൻ പോവാണ്, ഞാൻ ഇന്നു മുതൽ മരിക്കുന്നത് വരെ പകലന്തിയോളം നോമ്പ് മാത്രമാണ്, ഇനി നോമ്പ് മുറിക്കുന്ന പ്രശ്നമില്ല. മൂന്നാമത്തെ ആൾ പറയുന്നു കുടുംബവും കുട്ടികളും ഭാര്യയും മക്കളും പ്രാരാബ്ദവും ഒക്കെ ആകുമ്പോഴാണ് ഇബാദത്തിൽ കുറവ് വരുന്നത്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അവർ കടന്നു പോകുന്നത് കൊണ്ട് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വന്ന ആയിഷ ബീവിയോട് ചോദിച്ചു അവരാരായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ മൂന്ന് വഴി യാത്രക്കാരാണ് ചെറുപ്പക്കാർ. അവർ എന്നോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ ഇന്നിതൊക്കെ പറഞ്ഞു. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവരിങ്ങനെ ഒരു മറുപടിയും തന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൈകൊട്ടി വിളിച്ചു, അലാരിസരിക്കുമാ, നിൽക്കവിടെ, അവിടെ നിൽക്ക്. അവരവിടെ നിന്നു, വരൂ, ഇവിടെ വരൂ. വന്നു. വന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അന്തുമുല്ലദീന തഖൂലൂന കദാ, നിങ്ങൾ ആയിഷയോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ആയിഷ പറഞ്ഞല്ലോ, അത് ശരിയാണോ? അപ്പൊ അവർ പറഞ്ഞു, നാം യാ റസൂലല്ലാ, ശരിയാണ് നബിയെ. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചോദ്യത്തിന് അവർ വിനയത്തോടെ മറുപടി പറയും, നറദിന ഇല്ലൽ ഹുസ്ന, പടച്ചവന്റെ അരികിൽ രക്ഷപ്പെടണം, നന്മ സമ്പാദിക്കണം എന്നതല്ലാതെ ഒരു ഉദ്ദേശവും ഞങ്ങൾക്ക് അതിന്റെ പിന്നിലില്ല. അപ്പൊ അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, അമാ വല്ലാഹി ഇന്നമാ അന അഖ്ഷാകു ലില്ലാഹി വഅത്തഖാകും, എന്നാ കുഞ്ഞുമക്കളെ കേട്ടോളൂ, നിങ്ങളെക്കാളൊക്കെ പടച്ചവന് പേടി എനിക്കാണ്, നിങ്ങളെക്കാളൊക്കെ തെക്കുവയും എനിക്കാണ്, അതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇല്ല എങ്കിൽ കേട്ടോളൂ, ഞാൻ ഇടക്കിടക്ക് നിസ്കരിക്കും, കടന്നുറങ്ങും, ആയിഷ പറഞ്ഞല്ലോ അത് ശരിയാണ്. ഞാൻ ഇടക്കിടക്ക് നോമ്പെടുക്കും, പിന്നെ നോമ്പെടുക്കാത്ത ദിവസങ്ങളുണ്ട് എന്ന് അവള് പറഞ്ഞല്ലോ, അതും ശരിയാണ്. എനിക്ക് അഞ്ചെട്ട് പത്ത് കല്യാണം കഴിച്ച കുട്ടികളും മക്കളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതറിയാലോ, അതും ശരിയാണ്. ഫമൻ റഗിബാൻ സുന്നത്തി, പരലോകത്തേക്ക് ഇതൊന്നും പോരാ എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ പിന്നീട് മുഹമ്മദിന്റെ അനുയായി ആണെന്ന് പറയാൻ പാടില്ല, അവനായി അവന്റെ പാടായി. അപ്പൊ എവിടെയാണ് തഖ്വ? ഇബാദത്തുകളിലല്ല.
പിന്നെ എവിടെയാണ് തഖ്‌വ? നോക്കൂ, മറിയം റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് യുവതിയാണ്, സുന്ദരിയാണ്, ആരോഗ്യവതിയാണ്, രാത്രികാലമാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പള്ളിമുറിയിൽ. അവിടക്ക് ആരോഗ്യവാനായ അജാനുബാഹുവായ ഒരു ചെറുപ്പക്കാരൻ രാത്രികാലത്ത് കടന്നു വരുന്നു. എന്തു ചെയ്യും? എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പെൺമക്കളാണെങ്കിൽ, നമ്മുടെ ഭാര്യമാരാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് മാർഗമേ അവർക്ക് മുമ്പിലുള്ളൂ. ഒന്നുകിൽ അവർ ആർത്തു നിലവിളിച്ച് ആളെ കൂട്ടാൻ നോക്കും, അല്ലെങ്കിൽ അവർ ബോധം കെട്ടുപോയിട്ടുണ്ടാകും അല്ലേ. പക്ഷേ മറിയം റളിയല്ലാഹു തആല എന്ന് പറയും, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻകും തത്തഖിയ. നോക്ക്, എനിക്ക് നിന്റെ ഭയമില്ല, നിന്നെ നിന്റെ ആ ഉപദ്രവത്തിൽ നിന്ന് എന്നെ എന്റെ റബ്ബ് കാത്തിരക്ഷിക്കും. പക്ഷേ നിനക്ക് തഖ്‌വയുണ്ടെങ്കിൽ നീ പടച്ചവനെ പേടിച്ചോൾ. അതിന്റെ പേരാണെന്ത്? അതാണ് തഖ്‌വ. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻകും തത്തഖിയ, നിനക്ക് തഖ്‌വയുണ്ടെങ്കിൽ നീ മാറിപ്പോകണം. എനിക്ക് നിന്നെ ഭയമില്ല, എന്നെ എന്റെ റബ്ബ് കാത്തിരക്ഷിക്കും. അതാണെന്ത്? നിങ്ങൾക്ക് തഖ്‌വയുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് നടക്കാനുള്ള ശുദ്ധമായ മാർഗം തെളിഞ്ഞു വരും. നിങ്ങളുടെ കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും. നിങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ മാപ്പാക്കപ്പെടുകയും ചെയ്യുമെന്ന് സൂറത്ത് ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും. അതാണ് തഖ്‌വ. അടുത്തൊരു സന്ദർഭം നോക്ക്, സ്വഹീൽ ബുഖാരിയിൽ ഉള്ളതാണ്. മൂന്ന് ചെറുപ്പക്കാർ ഒരു യാത്ര പോകുന്നു, അവർ ഒരു ഗുഹയിൽ കുടുങ്ങുന്നു. കാര്യം നിങ്ങൾക്കറിയാം. അതിൽ മൂന്നുപേരിൽ ഒരാൾ പറയുന്നു, വല്ല യാഹ്വാനുന പൊന്നാര ചങ്ങാരിമാരെ, ഈ അത്യാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനിന് ഒരാൾക്കും കഴിയില്ല അല്ലാഹുവിനല്ലാതെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, രക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരു രണ്ടുപേർ മൂന്നുപേർ വ്യത്യസ്തങ്ങളായ നടത്തുന്ന പ്രാർത്ഥനകൾ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു. അതിലൊരാൾ ഈ സന്ദർഭത്തിൽ നിന്നെടുത്ത് പറയാം. ഒരാൾ പറയാണ്, പടച്ചവന് എനിക്ക് സമ്പത്തുണ്ടായിരുന്നല്ലോ, എന്റെ കാലത്ത് നാട്ടിൽ എനിക്ക് സമ്പത്തുണ്ടായിരുന്നല്ലോ. അക്കാലത്തൊരിക്കൽ എന്റെ ബാപ്പിന് പിതൃ ബാപ്പയുടെ സഹോദരൻ ഒരു മോളുണ്ടായിരുന്നു. അവൾ സുന്ദരിയായിരുന്നു, ആരോഗ്യവതിയായിരുന്നു, എനിക്കവളോട് സ്നേഹവുമായിരുന്നു. പലപ്പോഴും അവളെ ഒന്ന് പ്രാപിക്കാൻ ഞാൻ സർവ്വ കുതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. അങ്ങനെ ഇരിക്കെ നാട്ടിലൊരു പട്ടിണി വരുന്നു, ആളുകളെല്ലാവരും എന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ അവളും വന്നു. അവൾ എന്നോട് 120 ദിനാർ ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, പണം തരാം, പക്ഷെ നീ എനിക്ക് വഴങ്ങണം. ഗത്യന്തരമില്ലാതെയായപ്പോൾ ആ പെൺകുട്ടി അതിന് വഴങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ഒഴിഞ്ഞൊരിടത്തേക്ക് പോയി. ഒഴിഞ്ഞൊരിടത്തേക്ക് പോയിട്ട് അവൾ അവന് വഴങ്ങി എന്നിടത്തെത്തിയപ്പോൾ അവസാന നിമിഷത്തിൽ അവൾ പറഞ്ഞു, സഹോദര ഇത്തഖില്ലാഹ വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖി. സഹോദര, പടച്ചവനെ പേടിയില്ലേ? നിനക്ക് തഖ്‌വയില്ലേ? നിനക്കർഹതയില്ലാത്തതാണ് എന്റെ ശരീരം, ആപത്തുണ്ടാക്കാറുണ്ട്, നിനക്ക് തഖ്‌വയുണ്ടെങ്കിൽ. അല്ലാഹുവേ, അവൾ ആ തഖ്‌വയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിൽ ഞാൻ പേടിച്ചുപോയി. ഞാൻ അവളെ ഉപദ്രവിച്ചില്ല, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു, അവൾക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു. പിൽക്കാലത്ത് ഞാൻ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ആ തഖ്‌വയാണ്. അത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറക്കല്ല് നീക്കിത്തരണമേൻ. മുഅ്മിനീങ്ങളെ, അതിന്റെ പേരാണ് തഖ്‌വ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തഖ്‌വയൊരു വികാരമല്ല, തഖ്‌വയൊരു ചടങ്ങല്ല, അതൊരു സ്വഭാവമല്ല, അതൊരു കവചമാണ്. ഈ അത്യാപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു കവചമാണ് തഖ്‌വ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഫിറു ഇലല്ലാഹ്. നിങ്ങളുടെ കാൽ കീഴിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗമുണ്ട്, അതിനിപ്പുറത്ത് അതിനേക്കാൾ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകവുമുണ്ട്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വതഖുന്നാർ, പടച്ചവനെ പേടിക്കുവീൻ, ആ നരകത്തെ പേടിക്കുവീൻ. എന്നിട്ട് ഫഫിറു ഇലല്ലാഹ്, വാക്കായും പ്രവൃത്തിയായും കർമ്മങ്ങളായും ഇടപാടുകളുമായുള്ള നിങ്ങളുടെ ജീവിതം കൊണ്ട് എങ്ങനെ റബ്ബിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും റബ്ബിന്റെ സ്വർഗത്തിലേക്കും അവന്റെ മഗ്ഫിറത്തിലേക്കും റഹമത്തിലേക്കും അവന്റെ റിദ്വാനിലേക്കും അവന്റെ പാപമോചനത്തിലേക്കും അവന്റെ കാരുണ്യത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും നിങ്ങൾക്ക് നടന്നെടുക്കുവാൻ കഴിയുമോ,
അത് പ്രകാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുകയും എന്ന ഖുർആൻ സൂറത്ത് ദാരിയാത്തിന്റെ 50-ാമത്തെ വചനം. ഫഫിറു ഇലല്ലാ, നിങ്ങൾ ഓടുവീൻ, നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുവീൻ. എവിടക്ക്? ഇലല്ലാ, അല്ലാഹുവിലേക്ക് ഓടിക്കൊണ്ടിരിക്കുവീൻ. കൊറോണയിൽ നിന്ന് ഓടിയ പോരാ, NRCയിൽ നിന്ന് ഓടിയാൽ പോരാ, ആ ഓട്ടം ഇവിടെ അവസാനിക്കും. പക്ഷേ തുടങ്ങേണ്ടുന്ന ഓട്ടം അവർ അന്ത്യമില്ലാത്ത അനന്തമായ ഓട്ടം ഓടേണ്ടത് ഫഫിറു ഇലല്ലാ, അല്ലാഹുവിലേക്കാണ്. നന്മയിലൂടെ തിന്മയിൽ നിന്നകന്നു നിന്ന് നന്മയെ സ്വായത്തമാക്കാനും തിന്മയെ ഉപേക്ഷിക്കാനുമുള്ള തോന്നലിനാണ്, മാനസികാവസ്ഥക്കാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരും തഖ്വയെ നിർവചിച്ചപ്പോ ഇംതിസാലു അവാമിരില്ല, അല്ലാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുക, അല്ലാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുക, അങ്ങനെയാണ് അല്ലാഹുവിലേക്ക് നമ്മൾ ഓടേണ്ടത്. ആ ഒരു ഓട്ടത്തിൽ ഞാൻ മുൻപന്തിയിലെത്തുമെന്ന് വാശി പിടിക്കാൻ നമ്മൾക്ക് സാധിക്കണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു ഓട്ടത്തിന് വേണ്ടി സന്നദ്ധരാവുക. ഏതേതെല്ലാം മേഖലകളിലാണ് നമുക്ക് തക്കുവേണ്ടത്, അതെങ്ങനെയൊക്കെയാവണം, എന്തൊക്കെയാണ് അതിന്റെ നേട്ടങ്ങളെന്നൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുക, ഹാ കാത്തുകാത്തിഹി, തക്കുവയുടെ യഥാർത്ഥമായ രീതിയിലൂടെ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. وصلى الله وسلم على نبينا وحبيبنا وصفينا ومولانا محمد الأمين وعلى آله وأصحابه الطاهرين المجاهدين في سبيل الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان والأخوات اتقوا الله وكونوا عباد الله. آدرني رأي سخودرن غلي پريانگر رأي سخودري مالي تقوى يثارت روبت البالي كان തക്കവയാർന്ന് ജീവിക്കാനും മരിക്കാനും ജീവിതത്തിന് അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, സഹായ സഹകരണങ്ങൾ അതിനുവേണ്ടിയുള്ളതാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വുളു എങ്ങനെയാവണം എന്ന് പറയാനായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ ഒരാവശ്യം വന്നു എന്ന നിലയിൽ പിന്നെ നേരിട്ട് നമസ്കാരത്തിലേക്ക് പോവുകയാണ്. പിന്നെ സമയമായി എന്നറിയണം എന്ന് നമുക്കറിയാം. ഓരോ നമസ്കാരവും അതിന്റെ സമയത്താണ് നിർവഹിക്കേണ്ടത് എന്ന് നമുക്കറിയാം. ഇന്ന സ്വലാത്ത കാനത്താലൽ മുഅ്മിനീന കിതാബ മൗഖൂത, സമയത്തിന് മുമ്പോ സമയത്തിന് ശേഷമോ നമസ്കരിക്കാവതല്ല. വിശദാംശങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാം. ഖളാ എന്ന ഒരു സമ്പ്രദായം ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല എന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഖളാ എന്ന് നമുക്ക് പിന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നതിന് രണ്ടുദാഹരണങ്ങളാണുള്ളത്. നബി തങ്ങളുടെ ജീവിതത്തിൽ രണ്ടേ രണ്ട് തവണയാണ് നമസ്കാരം മാറിപ്പോയിട്ടുള്ളത്, രണ്ടേ രണ്ട് തവണ. അതൊന്ന് ഖന്ദഖ് യുദ്ധത്തിന്റെ ആ അവസരത്തിൽ കിടങ്ങുകുഴിക്കുവാനുള്ള കഠിനമായ പ്രയത്നത്തിനിടയിൽ ഒരു അസർ നമസ്കാരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മറന്നുപോയി. അവർക്കങ്ങനെ ഒരു നമസ്കാരത്തിന്റെ സമയം കടന്നുപോയതേ മനസ്സിലായില്ല. മഗ്രിബ് നമസ്കാരത്തോടടുത്ത സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് പടച്ചോനെ നിസ്കരിച്ചില്ലല്ലോ എന്ന് തോന്നലുണ്ടായിരുന്നു. അദ്ദേഹം ഖുറൈശികളെ ശപിക്കുന്നു. ആ ശാപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. എന്താണ് ഉമർ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, റസൂലേ നമ്മൾ നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞതാ ഞങ്ങള് മല അല്ലാഹു ബുയൂതഹു മുന്നാർ, അവരുടെ വീടുകൾ അല്ലാഹു നരകം കൊണ്ട് നിറക്കട്ടെ. ശകലത്തിനാൻ സ്വലാത്തിനാണ്, അവർ നമ്മളെ നമസ്കാരം മറപ്പിച്ചല്ലോ. അതാണ് ആ സന്ദർഭം. ഇപ്പൊ നമസ്കാരം കഥാ ആക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിന് കാരണമാകുന്നവർ നരകം കൊണ്ട് ശപിക്കപ്പെട്ട ആളുകളാണ് എന്നായിരുന്നു കിട്ടുക അല്ലേ. മല അല്ലാഹു, മറ്റൊരു റിപ്പോർട്ടിൽ മല അല്ലാഹു കുബൂറഹും വബുയൂതഹും മുന്നാർന്ന, ദുനിയാവിൽ അവരുടെ വീടുകളും മരണാനന്തരം അവരുടെ കബറിടങ്ങളും അല്ലാഹു നരകം കൊണ്ട് നിറക്കട്ടെ. ശകലത്തിനാൻ സ്വലാത്തിന, നമ്മുടെ ഒരു നമസ്കാരത്തിന്റെ സമയം അവർ തെറ്റിച്ച് കളഞ്ഞല്ലോ. ഭൂമിനികളെ, നിസ്കാരം കളയില്ല. മറ്റൊരു സന്ദർഭം ഒരു സുബഹി നമസ്കാരം.
ഒരു മരുഭൂയാത്രക്കിടയിൽ ഉറങ്ങിപ്പോയി. എല്ലാവരും ഉറങ്ങിപ്പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു വെയിൽ മുഖത്തടിച്ചപ്പോൾ ഉണർന്നു. അദ്ദേഹം വാങ്കു വിളിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടിപ്പടഞ്ഞിരുന്ന സൂര്യൻ ഉദിച്ചു വരുന്നിട്ടുണ്ട്. ഉടനടി ഒന്നുകൊടുത്ത് വരാൻ ആവശ്യപ്പെട്ടു നിസ്കരിച്ചു. അവിടുന്നാണ് അഖിലു സുന്നത്ത് പറഞ്ഞത്, സുബഹി ജമാഅത്ത് സുബഹി നമസ്കാരം ജമാക്കാൻ പറ്റൂല, ഖസറാക്കാൻ പറ്റൂല. എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം നിസ്കരിക്കണം. അത് എന്തല്ല, ഖളഅ അല്ല. ഖളഅ എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആദ്യത്തെ സന്ദർഭത്തിൽ ഇവരെ ശപിച്ചുകൊണ്ട് ഇവർക്കെതിരെ ശാപപ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് പിന്നീട് ആശ്രം നമസ്കരിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നമസ്കാരത്തിലേക്ക് നേരിട്ട് കടന്നാൽ ആദ്യം ചെയ്യേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. പലതരത്തിൽ നമ്മൾ പത്ത് പേർ നമസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും തിരിഞ്ഞു നിന്ന് നോക്കിയാൽ 10 തവണയാണ് നമ്മുടെ തക്ബീർ കിട്ടിയ രൂപമുണ്ടാവുക. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആർക്കും ഞാൻ കിട്ടിയതാണ് ശരിയെന്ന് പറയാനിട്ട ധൈര്യമില്ലേ. ഞാൻ ചെയ്തതാണ് ശരിയെന്ന് ആരും പറയില്ല. പക്ഷേ മറ്റുള്ളവരത് തെറ്റാണെന്ന് നമ്മളെല്ലാവരും പറയുകയും ചെയ്യും. ആ ഒരു ദുരന്തമുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തക്ബീർ ചൊല്ലിയത് തക്ബീർ ചെയ്ത ഇഹ്റാമിലേക്ക് കയറിയത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ വിടർത്തിപ്പിടിച്ച് കൈപ്പത്തികൾ വിടർത്തിപ്പിടിച്ച് വിരലുകൾ നന്നായി ചേർത്ത് വെക്കുകയോ വലിയ രൂപത്തിൽ രീതിയിൽ വികസിപ്പിക്കുകയോ ചെയ്യാതെ മിതമായ രൂപത്തിൽ വിരലുകൾ അടുത്ത് ചേർത്ത് പിടിച്ച് കിബിലയിലേക്ക് തിരിച്ചുവെച്ച്, നമ്മളിൽ പലരും ചെവിയിലേക്കാണ് പോകാറുള്ളത്, കിബിലയിലേക്ക് തിരിച്ചുവെച്ച് ചുമലുവരെയോ അല്ലെങ്കിൽ ചെവി വരെയോ കൈകൾ ഉയർത്തി, എന്നിട്ട് ആ കൈകൾ രണ്ടും വല യദഹുൽ യുംന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ വലതുകൈ വെച്ചു എവിടെ, അല്ല റുസ്ഖിൽ യുസ്ര, ഇടത് കൈയിന്റെ മണിബന്ധത്തിൽ. റുസ്ഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മണികണ്ഠം തന്നെ എന്താണെന്നറിയും. അതിനു മുകളിൽ വെച്ചു. വഅഹ്യാനൻ അഖദ, ചില സമയങ്ങളിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ വെച്ചു. വവല അലാ സദരിഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൈകൾ രണ്ടും നെഞ്ചിന്മേൽ വെച്ചു. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകൾ ഖിബ്ലയിലേക്ക് തിരിച്ച് കൈപ്പടങ്ങൾ നിവർത്തി വിരലുകൾ ചേർത്തുവച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വലത് കൈ ഇടത് കൈയുടെ മണിബന്ധത്തിൽ വെച്ച് നെഞ്ചിൽ വെക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രീതി. നെഞ്ചിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്നതാണ് അടുത്ത ചർച്ച വരിക. നെഞ്ചിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എവിടെയാണോ വാരിയെല്ലുകളുള്ളത് അവിടെയൊക്കെ നെഞ്ചാണെന്ന് നമ്മളെ ചില ആൾക്കാർ വിചാരം. കുറച്ചാൾക്കാർ ഇനി എന്തായാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ മെടുക്ക് കെട്ടി നിൽക്കും. ആ ഈ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് വേറെ കുറെ ആൾക്കാർ ഞാനൊരു അപകടകാരിയാണ് എന്ന രൂപത്തിൽ ഇങ്ങനെ ട്രാൻസ്ഫോർമറിൽ കൈവച്ചതുപോലെ അപായ ചിഹ്നം പോലെ വെക്കും. അങ്ങനെ പലതരത്തിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇമാം ഷാഫി റഹ്മുള്ള അതിന് പറഞ്ഞൊരു ന്യായം എന്താണെന്നറിയോ? അപ്പൊ തീരുമാന കേസ് നെഞ്ചിൽ കൈവെക്കുക എന്നതിന് ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞത് നെഞ്ചിൽ കൈവെക്കുക എന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് യുക്തി എന്നാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം എവിടെയാണോ അവിടെയാണ് വെക്കേണ്ടത് എന്നാണ്. അപ്പൊ ഏതാ, വയറാണ് മെച്ചം എന്നുള്ളവർ വയറ്റത്ത വെക്ക. പെരടിയാണ് അല്ലെങ്കിൽ കഴുത്താണ് മെച്ചം എന്നവർ അവിടെ വെക്കും. ഹൃദയമാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്നറിഞ്ഞാലോ? റസൂൽ എന്ന് പറഞ്ഞത് എന്താ, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൃദയമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം എന്നാണല്ലോ. ഇപ്പൊ നമ്മളെ ജീവിതം കൊണ്ട് പതിന്നെയാണല്ലോ വലുത്. അപ്പോൾ അതിനെ പൊതിഞ്ഞു പിടിക്കുക എന്നതാണ് അതിന്റെ ഹിക്മത്ത് എന്ന് ഇമാം ഷാഫി റഹ്മുള്ള പറയും. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം. പിന്നൊരു സ്വതന്ത്ര രാജ്യമാണ്, എവിടെ വേണേലും വെക്കാം, ഇസ്ലാമിലും അങ്ങനെ തന്നെയുണ്ട്. എന്തിനത്ര കഷ്ടപ്പെടണമെന്ന് ചോദിച്ചാൽ പിന്നെ റസൂലുള്ളാഹിന്റെ ആവശ്യമില്ല ഇല്ലല്ലോ. പിന്നെ നമ്മളായി നമ്മളെ പാടായി കൊല്ലാ തുഴല്ലി മൂന്ന് അള്ളാഹ് അബി ദീരിക്കും എന്ന് അള്ളാഹു പരലോകത്തെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അല്ല നിങ്ങൾ നിങ്ങളെ ദീരിപ്പം പഠിച്ചവരെ ആട് പഠിപ്പിക്കാൻ വന്നിക്ക
എന്നതിന്റെ വച്ച മലയാളം. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഏകീഭാവമാണ് ഇതിലുണ്ടാവേണ്ടത്. ഒറ്റ ഭാവമേ ഉള്ളൂ. ഇസ്ലാം അതിനെ അങ്ങനെ പഠിപ്പിച്ചുള്ളൂ. ഒരു റസൂലാണല്ലോ പഠിപ്പിക്കാൻ വന്നത്, അദ്ദേഹം അത് അങ്ങനെ കിട്ടിയത്. ഇനി വേറെന്താണെന്ന് അറിയോ, നമ്മൾ 10 കിതാബുകളിൽ നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ, പല കാര്യങ്ങളിലൊന്ന് നെഞ്ചിൽ നിന്ന് കൈയെടുക്കലും എന്നാണ്. നെഞ്ചിൽ നിന്ന് കൈയെടുക്കലും എന്നാണ് 10 കിതാബ് പേര് പറഞ്ഞത്. പഴയ കിതാബ് നമ്മളിലൊക്കെ ഉണ്ട്, പുതിയതെപ്പോഴും നമ്മൾ മാറ്റി കളഞ്ഞിടയിലും നമ്മളിലൊക്കെ പഴയ കോപ്പി ഇപ്പോഴും ഉണ്ട്, പള്ളിയദർശി പഠിച്ചിരുന്ന കോപ്പി ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സത്യം. അതുകൊണ്ട് ആ ഒരു രീതി ഒന്ന് പഠിക്കുക. ഒരു സെക്കൻഡ് കൂടി പറഞ്ഞു തീർക്കാം. ഇൻഷാല്ല തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കൈപ്പത്തി നിവർത്തി പിടിച്ച് വിരലുകൾ നന്നായി ചേർക്കുകയോ നന്നായി വിടർത്തുകയോ ചെയ്യാതെ മധ്യരൂപം രൂപത്തിൽ പിടിച്ച് കിബിലയിലേക്ക് തിരിച്ചുവച്ച് അത് വലത് കൈ ഇടത് കൈയിന്റെ മണിബന്ധത്തിൽ വെച്ച് ഹൃദയത്തിന് മുകളിൽ വെക്കുക എന്നതാണ് ഇമാം ഷാഫി റഹിമഹുള്ളയുടെ വിശദീകരണ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വ്യാഖ്യാനമായി നമുക്ക് മനസ്സിലാവുക. അള്ളാഹു അങ്ങനെ തന്നെ ശീലിക്കാൻ, അങ്ങനെ തന്നെ പ്രചരിപ്പിക്കാൻ, അതിൽ അന്തസ് കാണാൻ, അതിൽ ആത്മനിർവൃതി കൈക്കൊള്ളാനുള്ള തഖ്വ വിനയം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിഞ്ഞും നമ്മൾ അറിയാതെയും നമ്മളിൽ നിന്നുവന്ന വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് രോഗങ്ങളുണ്ട്, ചെറുതും വലുതുമായ രോഗങ്ങളുണ്ട്. അള്ളാഹുവേ ഞങ്ങളുടെ സർവമാന രോഗങ്ങളും ഞങ്ങളുടെ സർവമാന പ്രയാസങ്ങളും ദൂരീകരിച്ച് ശിഫയാക്കി തരണമേ റഹ്മാനെ. ജീവിക്കുന്ന അത്രയും കാലം നിന്റെ ഇഷ്ടദാസരായി ജീവിക്കുക കേടമേ നാഥ. ഈമാനോടെ തക്കവയോടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ദീർഘകാലം ജീവിക്കാൻ, സ്വർഗാവകാശികളായി മരിക്കാൻ, മുത്തക്കികളായി മരിക്കാൻ തൗഫീഖ് നൽകേണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ നേരിടുന്ന സകലമാന പരീക്ഷണങ്ങളിൽ നിന്നും, സകലമാന ഭീകരതകളിൽ നിന്നും, സകലമാന വർഗീയപരമായതും അല്ലാത്തതുമായ ആക്രമണങ്ങളിൽ നിന്നും ഈ രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും വിശിഷ്യ ഞങ്ങളെയും കാത്തു രക്ഷിക്കേണമേ റഹ്മാനെ. അള്ളാഹു മഗ്ഫിറുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് اللهم انهم اللمبات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر الذنوب وصلى الله وسلم على محمد.